സുഖാണെങ്കിലേ എന്താ ഇവളുടെ കോല ഇങ്ങനെ? അവിടെ തിന്നാനും കുടിക്കാനൊന്നും കിട്ടുന്നില്ലേ? അവിടെ ഭക്ഷണത്തിനൊന്നും ഒരു കുറവും ഇല്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് തിന്നണ്ടേ? അതെങ്ങനെയാ, നായ നടുക്കടലിൽ ചെന്നാലും നക്കേ കുടിക്കും. അമ്മയൊന്നും നിർത്തുന്നുണ്ടോ? അന്ന് കേറിയപ്പോ തുടങ്ങിയതാ. പരീക്ഷ കഴിയുന്നത് വരെയല്ലേ മോൾ ഇവിടെ കാണൂ, അതുവരെ ഇച്ചിരി സമാധാനം കൊടുക്ക്. അത് കഴിഞ്ഞ് ഇവളങ്ങ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയില്ലേ? പോയില്ലെങ്കിലേ ഞാൻ ഇവളെ ഇവിടുന്ന് അടിച്ചോട്ടിക്കും. ഞാൻ കണ്ണ് വീർത്തിട്ട് വിശപ്പെടുത്താന്നേ അമ്മ മോളും കരുതണ്ട. ഇവള് വലിയ വീട്ടിൽ പോയതിന്റെ പേരിലേ മായാ കാശ് നമുക്ക് കിട്ടണില്ല. അതും പോരാഞ്ഞ് ഇവളെ കൂടി ഇവിടെ പാർപ്പിച്ച് പോറ്റാന്ന് ആരും വിചാരിക്കണ്ട. അതിന് എന്റെ മോള് ഇവിടെ പാർക്കാനൊന്നും പോകുന്നില്ല. ഇവക്ക് കൊട്ടാരം പോലൊരു വീടുണ്ട്, സ്നേഹിക്കാൻ ഒരുപാട് മനുഷ്യരുണ്ട്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി എന്താ ചെയ്തോ? പരീക്ഷ കഴിയുന്നത് വരെ ഇവിടെ നിൽക്കാം, പിന്നെ ഒരു നിമിഷം മൂത്താച്ചി എന്നെ ഇവിടെ നിർത്തില്ല. ഞാൻ എങ്ങോട്ട് പോവും? കസൂരി മോളെ, മൂത്താച്ചി പറഞ്ഞതോർത്ത് മോള് വിഷമിക്കണ്ട. ഇപ്പോ പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വലിയ മാർക്കോടെ പരീക്ഷ പാസ്സായി വലിയൊരു ഡോക്ടർ ആവണം. കസ്തൂരി, മാസിയെന്നും പറഞ്ഞിട്ട് വന്നതാ. നാളെ കാലത്ത് പെട്ടിക്കട മുക്കിലേക്ക് വരാൻ പറഞ്ഞു. അതെന്തിനാ? കസ്തൂരിയുടെ ഭർത്താവിന്റെ തനിനിറം കാണാനാണെന്ന് പറഞ്ഞു. അതെന്ത് തനിനിറം? എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാലത്തൊന്നും നിനക്ക് നിന്റെ ഭർത്താവിന്റെ തനിനിറം കാണാലോ. ആദ്യ സാറ് നാട്ടിലല്ലേ ഉള്ളത്, പിന്നെ എന്തിനാ മാസിയപ്പന അങ്ങനെ പറഞ്ഞത്? നീ സത്യം പറയണം. നിന്റെ മനസ്സിലിപ്പോ കസ്തൂരിയെ കുറിച്ച് അങ്ങനെ വല്ല മോഹവുമുണ്ടോ? ഇല്ല മാസിയണ്ണ, അവളെ സന്തോഷമായിട്ട് ജീവിച്ചു കണ്ടാ മതി, അത്രയും ഞാനിപ്പോ ആഗ്രഹിക്കുന്നുള്ളൂ. സത്യം പറ, ഈ പറയുന്നത് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ തൊട്ടാവണം. എനിക്ക് മാസിയണ്ണനോട് ഒന്നും മറച്ചു വെക്കാനില്ല. എന്റെ ജീവിതം മാസിയണനുസരിച്ചല്ലാതെ മുന്നോട്ട് പോവില്ല, സത്യം. നിന്നെയും കസ്തൂരിയും ഞാൻ എന്റെ മക്കളെ പോലെയാ സ്നേഹിക്കുന്നത്. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ കണ്ണിൽ നിങ്ങൾ സഹോദരനും സഹോദരിയുമാണ്. ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നേരാണ്, പക്ഷെ അതൊരിക്കലും അവൾക്കറിയില്ലായിരുന്നു. എന്റെ മനസ്സിലെ പ്രണയം അർഹതപ്പെടാത്തവന്റെ അത്യാഗ്രഹമാണെന്ന് വിചാരിച്ച് ഞാനാരോടും പറഞ്ഞില്ല. എൻ്റെ മാസിയണ്ണന് ചീരുവമ്മായിയോടുണ്ടായിരുന്ന പ്രണയം പോലെ എൻ്റേതും പറയാൻ വൈകിപ്പോയ സ്നേഹമാണ്. എന്നുവെച്ച് സ്നേഹിച്ചതിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോ ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ പെങ്ങൾക്ക് അവൾ ഇഷ്ടപ്പെട്ട് ജീവിതം കിട്ടണമെന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ മാസിയണ്ണ. നിന്റെ ഇപ്പോഴത്തെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നതിനപ്പുറം ഈ ലോകത്ത് മറ്റാർക്കും മനസ്സിലാവില്ല. നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയാ. നമ്മുടെ ആശകൾക്കും നിരാശകൾക്കും ഒരു പ്രസക്തിയുമില്ല. എന്റെ മനസ്സാ നിനക്ക്. ചില കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഒരുപാട് സ്വപ്നം കാണും, പക്ഷേ അത് നടക്കാതിരിക്കാൻ ഇടുത്തി പോലെ എന്തെങ്കിലും വന്നു വീഴും.
ആദ്യേട്ടൻ എന്തായാലും ലീവ് എടുത്തതല്ലേ. അപ്പൊ എന്തെങ്കിലും അസൈൻമെന്റ് വരുമ്പോ മറ്റാരെങ്കിലും ഏൽപ്പിക്കാൻ പറയണ്ടേ? എഡിറ്റർക്ക് ആദ്യയിലുള്ള അത്ര ആത്മവിശ്വാസം മറ്റുള്ളവരിൽ കാണില്ല. അതുകൊണ്ടല്ലേ മേജർ ന്യൂസ് കവറേജ് ഒക്കെ ആദ്യയെ തന്നെ ഏൽപ്പിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരാള് ആദ്യേടിന്റെ പ്രതീക്ഷ ഇരിപ്പുണ്ടെന്ന് എഡിറ്റർക്ക് അറിവുണ്ടാവില്ല. അതുകൊണ്ടല്ലേ വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ജോലി ഏൽപ്പിച്ചത്. എഡിറ്റർ എന്തിന് എന്റെ സന്തോഷവും സങ്കടവും ഒക്കെ അന്വേഷിക്കുന്നത്? അതറിയേണ്ടത് ആദ്യല്ലേ. വിവാഹത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ആദ്യക്കല്ലേ അറിയൂ, എഡിറ്റർക്കല്ലല്ലോ. അങ്കിളിനെ വിളിച്ച് ബുക്ക് ചെയ്ത റിസോർട്ട് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും സാരമില്ല, ഇതിപ്പോ ഞങ്ങളെല്ലാം കൂടിയാ റാണിയെ കൊതിപ്പിച്ചത്. സോറി മോളെ. ഏയ് ചെറിയ, എന്തിനാ സോറി പറയുന്നേ? ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു യാത്ര നിങ്ങളെല്ലാരും ആഗ്രഹിച്ചു, അത് മുൻകൈ എടുത്ത് പ്ലാൻ ചെയ്യേണ്ട ആദി അത് അവഗണിച്ചു. എനിക്കൊരു കംപ്ലൈന്റും ഇല്ല ചെറിയമ്മേ. പിന്നെ എന്റെ ഹസ്ബൻഡ്, അതെന്റെ മാത്രം സെലക്ഷനാ. അത് റൈറ്റ് ആയാലും റോങ് ആയാലും ഞാൻ ആരോട് പരാതി പറയാനാ? എന്തായാലും ആദി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരട്ടെ, എന്നിട്ടൊന്ന് ചോദിക്കണം, ഇങ്ങനെ തന്നെയാണോ മുന്നോട്ട് വന്ന്? എവിടെ കസ്തൂരി? എവിടെ? താൻ ഇന്നലെ പറഞ്ഞില്ലേ? പറഞ്ഞു. ദയവരുന്നു കസ്തൂരി, ഒന്ന് വേഗം വാ. ഭർത്താവിന്റെ തനിനിറം കാണാൻ വിളിച്ചപ്പോ നീ പേടിച്ചു പോയില്ലേ? നീ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇവനോട് അങ്ങനെ പറയാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രദേശത്തിന്റെ മഹാഭാഗ്യമാണ് കസ്തൂരി. ഇവൾ നമുക്ക് മറ്റൊരു മഹാഭാഗ്യം കൂടി കൊണ്ടുവന്നിരിക്കുക. ഇവളുടെ ഭർത്താവ് ആദിത്യൻ, മാധ്യമരംഗത്തെ ആ പുലിക്കുട്ടി നമ്മുടെ കസ്തൂരിയുടെ ഭർത്താവാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ നാടിന്റെ അഭിമാനവും കസ്തൂരിയുടെ പ്രിയതമനുമായ ആദിത്യന് നമ്മുടെ നാടിന്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ചിത്രം കസ്തൂരി തന്നെ അനാവരണം ചെയ്യുകയാണ്. പറഞ്ഞു നാവടത്തില്ല, ആദിത്യൻ നമ്മുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നു. നൂറായുസാണ് ആദിത്യന്, ഒരു മുന്നറിയിപ്പില്ലാതെ
ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. മഞ്ജുളന്റെ യഥാർത്ഥ കൊലയാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നതിന് എന്റെയും ഈ നാടിന്റെയും അഭിവാദ്യങ്ങൾ. മധു, കസ്തൂരി ഇതെങ്ങോട്ട് പോയി? അവളെ ആദിത്യന്റെ ഫോട്ടോയും പിടിച്ച് നിൽക്കുമ്പോ ഒട്ടും പ്രതീക്ഷിക്കാതല്ലേ ആദിത്യൻ വന്നിറങ്ങിയത്. കാണിച്ച് സ്ഥലം വിട്ടതാകും. എനിക്ക് കസ്തൂരി ഒന്ന് കാണണം. പിന്നെന്താ, എന്തിനായിരിക്കും ആദി സാർ വീണ്ടും വന്നത്? എല്ലാം ഉപേക്ഷിച്ച് പോന്നിട്ടും വീണ്ടും തേടി വന്നത് എന്തിനാ? നീ എന്തിനാ എന്നെ കണ്ടപ്പോ മാറിക്കളഞ്ഞത്? ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നൊന്നും അല്ലല്ലോ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. പേടിക്കണ്ട, ഞാൻ നിന്നോടൊരു കാര്യം സംസാരിക്കാനാ വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട, തിരിച്ച് എനിക്കൊന്നും പറയാനുമില്ല. കസ്തൂരി, എന്റെ ഭാഗത്തും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. തെറ്റേറ്റ് പറഞ്ഞ് വീണ്ടും വലിയ തെറ്റിലേക്ക് എന്നെ വലിച്ചിഴക്കാതെ എന്റെ മുന്നിൽ നിന്ന് പോയി തരുമോ? തെറ്റേറ്റ് പറഞ്ഞ് വീണ്ടും വലിയ തെറ്റിലേക്ക് എന്നെ വലിച്ചിഴക്കാതെ എന്റെ മുന്നിൽ നിന്ന് പോയി തരുമോ? എനിക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടുകൂടെ? കണ്ടതും കേട്ടതും കൊണ്ടതും ഒക്കെ ധാരാളം. എനിക്കൊന്നും കേൾക്കേം വേണ്ട, കാണാൻ വേണ്ട. നിനക്ക് കേക്കണ്ടെങ്കിലും എനിക്ക് പറയണം. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോയിക്കോളാം. തിരിച്ചു പോയിക്കോ. ഇനി ഒരിക്കലും ഒരാവശ്യമായിട്ട് സാറിന്റെ മുന്നിൽ വരില്ല. ധൈര്യമായിട്ട് തിരിച്ചു ചെന്ന് റാണി ചേച്ചിയോടൊപ്പം സന്തോഷമായി ജീവിക്ക്. എനിക്കൊരു പരിഭവവുമില്ല, സങ്കടവുമില്ല. ഇത്രയും കേട്ടാ പോരെ, വേഗം തിരിച്ചു പോയിക്കോ. എനിക്ക് കുറ്റബോധമുണ്ട്. അത് തീരാതെ പോയാൽ നിന്റെ റാണി ചേച്ചിക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കസ്തൂരി, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ. എന്നെ എന്റെ വഴിക്ക് വിട്, സാറ് സാറിന്റെ വഴിക്ക് പോയിക്കോ. നീ എന്നെ ആട്ടി ഓടിച്ചാലും ഞാൻ പോവില്ല. എനിക്കറിയാം നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലെന്ന്. ഞാനെപ്പോഴും എന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എന്റെ ആ ഒരു സ്വാർത്ഥതയിൽ നീ ഒരുപാട് സഹിച്ചിട്ടുമുണ്ട്. സഹിക്കേണ്ടതെല്ലാം ഞാൻ സഹിച്ചു. വീണ്ടും എന്തിനാ അതൊക്കെ പറയുന്നത്? ദയവ് ചെയ്ത് പെട്ടെന്നൊന്ന് തിരിച്ചു പോ. രണ്ടു ദിവസം കഴിഞ്ഞ് എനിക്ക് പരീക്ഷയാ, എനിക്ക് പഠിക്കണം. സാറ് തിരിച്ചു പോ പ്ലീസ്. കസ്തൂരി, അന്ന് നീ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ നിന്നെ തേടി വരില്ലായിരുന്നു. എനിക്കൊരു ജീവിതവും ഈ ജീവനും തിരിച്ചു തന്ന നിന്നോട് ഒരു നന്ദി വാക്കെങ്കിലും പറയാനുള്ള ഒരു അവസരം നീ എനിക്ക് താ. നീ എനിക്ക് തന്ന സ്നേഹത്തിന് ഞാൻ എന്താ നിനക്ക് തിരിച്ചു തരേണ്ടത്? ഞാൻ തന്ന സ്നേഹത്തിന്റെ തൂക്കത്തിൽ സാറിന് എനിക്കൊന്നും തിരിച്ചു തരാൻ പറ്റില്ല. പറ്റാത്ത കാര്യത്തെ കുറിച്ച് പറയാതെ സാറ് പോ. കഴുത്തിൽ കിടക്കുന്ന സാറ് തന്ന ഈ വലിയ ഉപകാരത്തിന് സാറിന്റെ ജീവൻ തിരിച്ചെന്ന് കസ്തൂരി പ്രത്യുപകാരം ചെയ്തു എന്ന് കൂട്ടിയാ മതി. നീ ഓരോ തവണയും എന്നെ രക്ഷപ്പെടുത്തിയിട്ടേ ഉള്ളൂ. തിരിച്ച് എനിക്ക് നിന്നെ സഹായിക്കണം, എന്നാൽ എന്റെ മനസ്സിന് ശാന്തി കിട്ടും. മനഃശാന്തിക്ക് കാശിയിലെ ഗോകർണത്തെ പോയി ഭജന ഇരിക്കെ ശാന്തി കിട്ടിക്കൊള്ളും. എന്റെ പിന്നാലെ വന്ന വീണ്ടും രണ്ടുപേരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുകയുള്ളൂ. എവിടെ പോയാലും എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അത് നീ വിചാരിച്ചാലേ കിട്ടൂ. നീയാണ് എന്റെ മനസ്സിന് ശാന്തി തരേണ്ടത്. നിന്നെ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചെങ്കിലേ എനിക്ക് ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാവൂ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവും.
എനിക്കൊരു സഹായം വേണ്ട. സാർ എന്റെ പിന്നാലെ വരാതിരുന്നാ മതി. അതാണ് സാറിന് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം. സാറ് സാറ് തിരിച്ചു പോണം പ്ലീസ്. ആദിത്യനെ കണ്ടപ്പോ നീ എന്താ ഓടിക്കളഞ്ഞത്? ഞാനും അത് തന്നെ ചോദിക്കായിരുന്നു. കൂടെ വരാത്തതിന്റെ പരിഭവമായിരിക്കും. ഇതൊക്കെ പറഞ്ഞാൽ തീരാവുന്ന പരിഭവമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇവളുടെ പരീക്ഷ കഴിഞ്ഞല്ലേ ആദിത്യം പോകുന്നുള്ളൂ. അല്ലല്ല, ഇന്ന് തന്നെ പോവും. ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണോ? അതെ, ഇന്ന് തന്നെ തിരിച്ചു പോവും. ആണോ അതി? ഏയ്, ഞാനിന്ന് പോവില്ല. അപ്പോ നാളെ പോവോ? തീരുമാനിച്ചിട്ടില്ല. എനിക്ക് കസ്തൂരിയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനുള്ള ആൻസർ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ടോ എന്ന് അറിയണം, എന്നിട്ടേ പോകുന്നുള്ളൂ. നന്നായി, പരീക്ഷയ്ക്ക് യാതൊരു സംശയവുമില്ലാതെ എഴുതാമല്ലോ. അപ്പോ നാളെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? അത് കസ്തൂരി എന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോ നാളെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? അത് കസ്തൂരി എന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ ഞാനൊരു ആഗ്രഹം പറയട്ടെ, എന്തായാലും നാളെ വൈകിട്ടേ പോകാവൂ. അത് എനിക്ക് ഒന്നും പറയണ്ട. നാളെ വൈകുന്നേരം ആദിത്യന് ഒരു അനുമോദന യോഗം ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേരിൽ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞു പോ. മാസിയപ്പാ, അതൊന്നും വേണ്ട. മോള് മിണ്ടാതിരിക്കെ. ഇത് നിന്റെ ഭർത്താവ് മാത്രമല്ല, പീഡിതന്റെ ശബ്ദമാണ് ആദിത്യന്റെ പേനയിലൂടെ വരുന്നത്. അപ്പോ നമുക്ക് ഉറപ്പിക്കാം അല്ലേ? ആലോചിക്കാം. ആലോചിക്കാൻ ഒന്നുമില്ല, ഉറപ്പിച്ചു. കസ്തൂരി, ആദിത്യനും കൂടി വീട്ടിലേക്ക് പോയോ, ഞാനും വരാം. ഇത്തവണ റെസ്റ്റ് ഹൗസിലൊന്നും താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. വാ വാ വാ. ഇനി എന്നെ കുറ്റം പറയരുത് ആദിസ. ഇത്രയും നാള് കുറ്റം മുഴുവൻ എന്റേതാണെന്ന് പറഞ്ഞു. ഇപ്പോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആദി സാർ ഓരോ ദുരന്തം വിളിച്ചു വരുത്തുകയാണ്. മറ്റെവിടെയും പോവാനില്ലല്ലോ, അപ്പൊ പിന്നെ പോയാൽ എന്താ? ആര് പറഞ്ഞു എനിക്ക് എവിടെയും പോവാനില്ലെന്ന്? മാറിക്കൊണ്ട് ആരും മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ലോ. മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണോ എല്ലാ യാത്രകളും ഉണ്ടാവുന്നത്? അവിടെ അടിച്ചു പൊളിക്കുമായിരിക്കും അല്ലേ? അതിനിടയിൽ വിളിച്ചു ബുദ്ധിമുട്ടിച്ചതില് സോറി കേട്ടോ. ഞാനിപ്പോ വിളിച്ചത് നീ ആ ഹണിമൂൺ കോട്ടേജിന്റെ ഒരു വീഡിയോ എടുത്ത് എന്റെ വാട്സപ്പിൽ ഒന്ന് അയച്ചു തരണേ. ഞങ്ങക്ക് രണ്ടു മൂന്ന് ദിവസം അവിടെ വന്നൊന്ന് തങ്ങാനാ. ഹലോ റാണി, നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ല. ആ റിസോർട്ടിന്റെ വീഡിയോയും മറ്റു ഡീറ്റെയിൽസ് അയച്ചു തരില്ലേ? നെറ്റില് സെർച്ച് ചെയ്താ മതി. ഓ, നിനക്കിപ്പോ വീഡിയോ എടുക്കാനൊന്നും നേരം ഉണ്ടാവില്ലല്ലോ. അടിച്ചു പൊളിക്കല്ലേ, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. ഓക്കേ ഓക്കേ. മോളെ, ആദ്യം അവിടെ എത്തിയിട്ട് വിളിച്ചോ? ഇല്ല. മോളെ വിളിച്ചു നോക്കിയോ? ഇല്ല. മോക്കൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ?
എന്തിനാ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നേ? ബുദ്ധിമുട്ടോ? അവനവിടെ എത്തിയോന്ന് നമുക്കറിയണ്ടേ? അതവനൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. അവിടെ എത്തിയോന്നറിയാനുള്ള നമ്മുടെ ആഗ്രഹം പോലെ തന്നെ അവിടെ എത്തി ഇന്നറിയിക്കാനുള്ള ഉത്തരവാദിത്വം ആദിക്കും വേണ്ടേ? ഈ സ്നേഹവും ആകാംക്ഷയൊക്കെ രണ്ട് ഭാഗത്തും ഉണ്ടാവണ്ടേ? എന്നും ഇങ്ങനെ വൺ സൈഡായാൽ പറ്റില്ലല്ലോ. ആരുടെ അഭിപ്രായവും സ്വീകരിക്കില്ല, ആരെയും അനുസരിക്കുകയില്ല. അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും റിക്വസ്റ്റ് പോലും നെഗ്ലക്റ്റ് ചെയ്തല്ലേ പോയത്? പിന്നല്ലേ ഞാൻ. വിളിക്കുമ്പോൾ വിളിക്കട്ടെ, സാരമില്ല. She's my wife. ഈ വെളിപ്പെടുത്തൽ വാസ്തവമോ? എങ്കിൽ ആ അറിവ് റാണിയിൽ എത്തിച്ചേരാൻ ഇനി എത്ര സമയം? ആദിയുടെ രഹസ്യങ്ങൾ പുറത്തായാൽ ആ വെളിപാടിന്റെ ഇടിത്തി രാധാനിലയത്തിന് മേൽ പതിക്കും. ആ ആഘാതത്തിൽ ഛിന്നമാകുന്നത് ഏതൊക്കെ ബന്ധങ്ങൾ?